हलो फ्रेंड्स वेलकम टू लिरिकल बैलेंस अब नाम डिस्कस कमला दासिन्दे डार्जिलिंग शॉर्ट स्टोरी ई षोट स्टोरी कमला दासिन्दे षोट स्टोरी कलेक्शन आया ए डोल फॉर द चाइल्ड प्रोस्टिट्यूटल अब ई कथ मेन क्यारक्टर मिस्टर राघव मिस्टर राघव वाइफि पेटर दिवस और हार्ट अटाक आंबुलेंस हॉस्पिटल को मिस्टर राघव मनसूड कड़पक्टरी तोट्स ई स्टोरी एड़का अब भार्यु ऐटोंष्टेड सिल्क सारी अल्प वांगिका कहिया अब अब फिनाशल कंशन कुछ आलोचित रिग्रट अ दिवस अब बोस् अटिंग സ്കിൽസിനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞതിൽ അയാൾ വളരെ പ്രൗഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് സെൽഫ് സെൻട്രഡ്നെസ് ഓഫ് അഡൾട്ട് വേൾഡ് ആണ് അതായത് രാഘവൻ അയാളുടെ ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ അയാളുടെ ഡിസയേഴ്സിനും മാത്രമാണ് അവിടെ കൺസേൺ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം മിസ്റ്റർ രാഘവന്റെ വൈഫിനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അവർ കുഴഞ്ഞു വീണു അവരെ ഫ്ലോറിൽ നിന്നും എടുത്തപ്പോൾ അവർ വളരെ വിയർത്തിരുന്നു അവളുടെ 4 വയസ്സുള്ള മകൻ നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ചുകൂട്ടി ആ കുട്ടി അവന്റെ ക്രയോൺ സ്റ്റെയിനുള്ള കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മ അമ്മ ആർ യു ഓൾ റൈറ്റ് അവർ ഫാമിലി ഡോക്ടറിനെ വിളിച്ചു അവളുടെ ഹാർട്ടിന് ഒരു സഡൻ സീഷർ അതായത് ബ്രെയിനിൽ ഒരു അൺകൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടായതായിരുന്നു ഡോക്ടർ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ഡോക്ടർ ആംബുലൻസ് വിളിച്ചു മിസ്റ്റർ രാഘവൻ പറഞ്ഞു ഷുവർ ഡോക്ടർ ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും മിസ്റ്റർ രാഘവൻ ആ സമയം പെട്ടെന്ന് ആലോചിച്ചത് അയാളുടെ ഭാര്യയ്ക്ക് അവളുടെ ബർത്ത്ഡേക്ക് വാങ്ങി കൊടുക്കാഞ്ഞ അവളുടെ ഫേവറിറ്റ് റെഡ് സിൽക്ക് സാരിയെ പറ്റിയാണ് അന്നയാൾ മിഡിൽ ഏജ് ഒരു എക്സ്ക്യൂസ് ആയി പറഞ്ഞു ഈ മിഡിൽ ഏജിൽ നിനക്ക് എന്തിനാണ് ഒരു റെഡ് സിൽക്ക് സാരി എന്ന എക്സ്ക്യൂസ് അയാൾ പെട്ടെന്ന് തന്നെ ബോസിന്റെ ക്യാബിനിൽ കയറി ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് എഴുതി വെച്ചിട്ട് അയാൾ വീട്ടിലേക്ക് ഇറങ്ങി ആംബുലൻസിൽ രാഘവന്റെ ഭാര്യ വളരെ സൈലന്റ് ആയും സ്റ്റിൽ ആയും കിടന്നു അവളുടെ മകൻ അവളുടെ കാലിന്റെ അടുത്ത് ഇരുന്നു ആ കുട്ടി ആംബുലൻസിന്റെ ഫാസ്റ്റ് സ്പീഡിലും അവർക്ക് വഴി ഒരുക്കുന്ന മോട്ടോറിസ്റ്റുകളിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയി വളരെ ഇഷ്ടപ്പെട്ട് രസിച്ചിരിക്കുകയാണ് മിസ്റ്റർ രാഘവൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് ഡോക്ടറിൻ്റെ ലെറ്റർ പിടിച്ചുകൊണ്ട് അയാൾ ഫൈനാൻസസിനെ പറ്റി ആലോചിക്കുകയാണ് ബാങ്കിൽ ഇനി 200 രൂപയേ ബാക്കിയുള്ളൂ അയാൾ ആലോചിക്കുകയാണ് ഇന്ന് അവൾ മരിച്ചാൽ അതായത് 28 ഓഗസ്റ്റിന് അവൾ മരിച്ചാൽ അയാൾക്ക് ഒരു ഇലക്ട്രിക് ക്രെമറ്റോറിയം അല്ലാതെ വേറെ ഒന്നും അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയില്ല അയാളെ വിശ്വസിച്ച് പണം തരുന്ന അയാളുടെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ ടൂറിലാണ് അഥവാ അവൾ രക്ഷപ്പെട്ടാൽ ഹോസ്പിറ്റൽ ബിൽ കുറയാകും അവളുടെ ഡയമണ്ട് ഇയർ റിംഗ്സ് വിൽക്കാം പക്ഷേ ആര് കുട്ടിയെ നോക്കും ആംബുലൻസ് ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ അവൾ അവളുടെ ലിപ്സ് ഒന്ന് അനക്കി എന്തോ പ്രാർത്ഥിക്കുന്ന പോലെ അയാളുടെ മനസ്സിൽ മുഴുവനും അവൾ റെഡ് സാരി എന്ന് പറയുന്ന പോലെയായിരുന്നു ആ കളർ അവൾക്ക് ചേർന്നേനെ അതുമെടുത്തുകൊണ്ട് ഷൺമുഖാനന്ദ ഹാളിൽ ബാലമുരളിയുടെ സോങ് കേൾക്കാൻ പോയേനെ മാൽനറിഷ്ഡും വീക്കുമായിരുന്നെങ്കിലും അവൾ സുന്ദരിയായിരുന്നു എന്നൊക്കെ അവൾ ഡാർക്ക് കളേഴ്സ് ഡ്രസ്സ് ഉടുത്തുകൊണ്ട് പൂ വെച്ച് അമ്പലത്തിൽ പോയപ്പോൾ എല്ലാവരും അവളെ നോക്കിയിരുന്നു ആംബുലൻസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി രണ്ട് വാർഡ് ബോയ്സ് ട്രോളിയും കൊണ്ട് രാഘവൻ്റെ ഭാര്യയെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വന്നു അവരെ കണ്ടിട്ട് യമരാജാവിൻ്റെ സെർവൻസിനെ പോലെയാണ് മിസ്റ്റർ രാഘവന് തോന്നിയത് അവർ പറയും ഇവിടെ വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ ഇവരെ അഡ്മിറ്റ് ചെയ്യട്ടെ എന്ന് ICCU ബെഡ് റെഡിയാണ് ഡോക്ടർ സർ വിളിച്ചിരുന്നു നിങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി സൈൻ ചെയ്യണം സീനിയർ ഡോക്ടർ ICCU വെയിറ്റിംഗാണ് അവർ ആ ട്രോളി കൊണ്ട് ICCU പോയി ആ ട്രോളിയുടെ ടയറിൻ്റെ സൗണ്ട് മിസ്റ്റർ രാഘവന് ഒരു വിയർഡ് ലാഫ്റ്റർ ഒരു പേടിപ്പെടുത്തുന്ന ചിരി പോലെയാണ് തോന്നിയത് അപ്പോൾ അയാളുടെ മകൻ കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽമുട്ടിൽ വന്ന് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അച്ഛ എന്നെ എടുക്കൂ എനിക്ക് ഉറക്കം വരുന്നു അപ്പോൾ മിസ്റ്റർ രാഘവൻ പറയും എന്തിനാണ് മോനെ കരയുന്നത് എന്ന് അമ്മ 2 ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്നും എന്നിട്ട് നമുക്ക് ലോനാവാലയിലേക്കോ ഡാർജിലിംഗിലേക്കോ ഹോളിഡേക്ക് പോകാമെന്നും മിസ്റ്റർ രാഘവൻ പറയുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്നോ കാണണം എന്നുള്ളത് മിസ്റ്റർ രാഘവൻ തൻ്റെ തോളിൽ കിടന്നുറങ്ങുന്ന അയാളുടെ മകനെ കൊണ്ട് ഇൻറ്റൻസീവ് കാർഡിയാക് കെയർ യൂണിറ്റിലേക്ക് ചെന്നു അവിടെ ഒരു ക്യൂബിക്കിളിൽ അയാളുടെ ഭാര്യ മയങ്ങുകയാണ് ആ വലിയ ഹാളിനെ പല പല ക്യൂബിക്കിളായിട്ടാണ് തിരിച്ചിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ രാഘവന് അതൊരു ഒയാസിസ് പോലെയും അവിടെ ട്രാവലേഴ്സ് നൈറ്റിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെൻറ്റ് കെട്ടിയിരിക്കുന്നതും പോലെയാണ് തോന്നിയത് മെഷീൻസിൽ കാണിക്കുന്ന ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് അയാൾക്ക് ഡ്രംസിൻ്റെ സൗണ്ട് പോലെ തോന്നി അയാൾ പെട്ടെന്നൊന്ന് വിറച്ചു അവിടെയുള്ള ഡോക്ടർ വന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാം ഓക്കെയാണ് അവൾ ഉറങ്ങുകയാണ് അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു
അവൾ ഒരു വീക്കിനുള്ളിൽ ശരിയാകും. അവൾക്ക് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെയിനോ സീക്രട്ട് ടെൻഷനോ ഉണ്ടായിരുന്നോ എന്ന് ഡോക്ടർ രാഘവനോട് ചോദിച്ചു. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല, രാഘവൻ പറഞ്ഞു. അവൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ടൈപ്പല്ല, ഞാനാണ് വീട്ടിലെല്ലാ ടെൻഷനും അടിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയും, ആ ഇനി ഞങ്ങൾ ടെൻഷൻ അടിച്ചോളാം, നിങ്ങൾക്കിനി വീട്ടിലേക്ക് പോകാമെന്ന്. അന്ന് രാത്രി രാഘവൻ തൻ്റെ ഭാര്യ രാവിലെ ഉണ്ടാക്കിയ റൈസും ലഡുവും തൻ്റെ മകന് കഴിക്കാൻ കൊടുത്തു. മകൻ്റെ ക്യൂരിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം കൊടുത്തിട്ട് അയാൾ ലെറ്റേഴ്സ് എഴുതാനിരുന്നു. ഫാദറും ലോയയും ഹോസ്റ്റലിലുള്ള അവരുടെ മൂത്ത മക്കളെയും ഈ കാര്യം ഇൻഫോം ചെയ്യണമായിരുന്നു. അയാൾ ഓഫീസിലേക്ക് 500 രൂപയുടെ ഒരു ഓവർഡ്രാഫ്റ്റ് റിക്വസ്റ്റ് ചെയ്തു. ഓഫീസിൽ അയാളുടെ ഡ്രാഫ്റ്റ് റൈറ്റിംഗ് സ്കിൽസിൽ എല്ലാവർക്കും അയാളുടെ അസൂയയായിരുന്നു. ആ ദിവസമായിരുന്നു രാഘവൻ്റെ ബോസ് അയാളെ പുകഴ്ത്തിയത്. അയാൾ രാഘവൻ്റെ റൈറ്റിംഗ് സ്കിൽസിനെ പ്രൈസ് ചെയ്തു. അദ്ദേഹം രാഘവൻ്റെ റൈറ്റിംഗ് സ്കിൽസിനെ മിസ്റ്റർ ഈശ്വരയ്യ ICS റൈറ്റിംഗ് സ്കിൽസുമായിട്ട് കമ്പയർ ചെയ്തു. മിസ്റ്റർ ഈശ്വരയ്യ ICS പോലെ വളരെ ക്രിസ്പായിട്ട് പ്രോസ് ഇന്ത്യയിൽ ആർക്കും എഴുതാൻ കഴിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ബോസ് പറഞ്ഞു, മിസ്റ്റർ ഈശ്വരയ്യ ICSന് ശേഷം ഡ്രാഫ്റ്റ് റൈറ്റിംഗ് സ്കിൽസ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളത് മിസ്റ്റർ രാഘവൻ്റെയാണെന്ന്. അതായത് മിസ്റ്റർ ഈശ്വരയ്യ ICSന് ശേഷമുള്ള ആ സെക്കൻഡ് പൊസിഷൻ അത് മിസ്റ്റർ രാഘവനാണെന്ന്. അപ്പോൾ രാഘവൻ്റെ മകൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു, അപ്പാ നമ്മൾ എപ്പോഴാണ് ഡാർജിലിംഗിലേക്ക് പോകുന്നത്? അപ്പോൾ രാഘവൻ പറയും, നമുക്ക് ഉറപ്പായിട്ടും ഡാർജിലിംഗിലേക്ക് പോകണം, അമ്മയ്ക്ക് മഞ്ഞ് കാണണം. അപ്പോൾ രാഘവൻ്റെ മകൻ്റെ ഈ ക്വസ്റ്റ്യൻ വളരെ ഷാർപ്പായിട്ടും ഐറോണിക്കായിട്ടും കോൺട്രാസ്റ്റ് ചെയ്യുന്നത് രാഘവൻ ഡെപിക്റ്റ് ചെയ്യുന്ന അഡൾട്ട് വേൾഡിൻ്റെ സെൽഫ് സെൻട്രഡ്നെസ്സിനെയാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ മകൻ്റെ ഡൈവേഴ്സ് റെസ്പോൺസസിലൂടെ കമലാദാസ് പോർട്രേ ചെയ്യുന്നത് ഗ്രീഡി ആയിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള, ഹിപ്പോക്രൈറ്റ് ആയിട്ടുള്ള അഡൾട്ട് വേൾഡിനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് കോൺട്രാസ്റ്റ് തോട്ട്സ് ഓഫ് ദി ഫാദർ ആൻഡ് ദി സൺ ആസ് എ റോൾ ഇൻ ദി ആംബുലൻസ്. നമുക്കറിയാം, ആംബുലൻസിൽ രാഘവൻ്റെ ഭാര്യയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ രാഘവൻ്റെ മനസ്സിൽ വന്നിരുന്ന ചിന്തകളൊക്കെ, അയാൾ അയാളുടെ ഫിനാൻസസിനെ പറ്റി ആലോചിക്കുകയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയ്ക്ക് അവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയാഞ്ഞ ആ റെഡ് സിൽക്ക് സാരിയെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുകയും, പിന്നെ അയാളുടെ ബോസ് അന്ന് രാവിലെ അയാളുടെ ഡ്രാഫ്റ്റിംഗ് സ്കിൽസിനെ പ്രൈസ് ചെയ്തതിനെ പറ്റിയൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ സമയം അയാളുടെ മകൻ ആ സൈഡിലിരുന്നുകൊണ്ട് ആ ആംബുലൻസിൻ്റെ ഫാസ്റ്റ് റൈഡിലും അതുപോലെ തന്നെ അവർക്ക് വഴിയൊരുക്കി കൊടുത്തിരുന്ന മോട്ടോറിസ്റ്റുകളിലുമൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് കമൻറ്റ് ഓൺ ദി അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി. നമുക്കറിയാം, ഈ ഷോർട്ട് സ്റ്റോറിയുടെ ടൈറ്റിലാണ് ഡാർജിലിംഗ്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്റ്റോറിയിൽ. കാരണം രാഘവൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചത് ഡാർജിലിംഗിലേക്കാണ്. കാരണം അവർക്ക് അവിടുത്തെ മഞ്ഞ് കാണണമായിരുന്നു, മഞ്ഞ് മൂടിയിരുന്ന ഹിമാലയസ് കാണണമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ രാഘവൻ്റെ മനസ്സിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് രാഘവൻ്റെ മകൻ അയാളോട് ചോദിക്കും, അപ്പാ നമ്മൾ എന്നാണ് ഡാർജിലിംഗിലേക്ക് പോകുന്നത്? രാഘവൻ്റെ മകൻ്റെ ഈ ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻ അയാളെ ഫൈനാൻസസിൻ്റെയും പ്രൗഡിൻ്റെയും ഗിൽറ്റിൻ്റെയും ആ വേൾഡിൽ നിന്നും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഡാർജിലിംഗ് എന്ന ഈ ടൈറ്റിൽ ഈ ഷോർട്ട് സ്റ്റോറിക്ക് അപ്രോപ്രിയേറ്റ് ആണ്. അടുത്തത് ഇതിൽ നിന്ന് രാഘവൻ്റെ ക്യാരക്ടറിനെ പറ്റി ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും ഡൈവേഴ്സ് റെസ്പോൺസസിനെ പറ്റിയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് സ്റ്റോറി വളരെ നന്നായിട്ട് വായിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഈ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും ക്യാരക്ടേഴ്സ് നന്നായിട്ട് അനലൈസ് ചെയ്യുക, അവരുടെ റെസ്പോൺസസ് ഒക്കെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.